ഏറെ സ്നേഹം നിറഞ്ഞവരെ, ബഹുമാന്യരായ അതിഥികളെ, നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത് ഓ അബ്ദുൽ അസീസ് സാഹിബിൻ്റെയും ഓ മുഹമ്മദ് സാഹിബിൻ്റെയും അനുസ്മരണം എന്ന ഉദ്ദേശത്തിലാണ്. നല്ല ഓർമ്മകൾ പങ്കുവെക്കുക എന്ന ഉദ്ദേശത്തിലാണ്. ജനാധിപത്യ വിശ്വാസമുള്ളിലുള്ള സ്നേഹവും നീതിയും രാഷ്ട്രീയവും സാമൂഹികവുമായും നമ്മളെ നയിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളാകുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏതൊത്തുകൂടലിലും ഇപ്പോൾ ഗാസ വിഷയമായി വരുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ആവേണ്ടതുണ്ട്. അങ്ങനെ ഒരു നീതിയുടെ പുറത്ത് ഇത് ഫലസ്തീൻ ഐക്യദാർഢ്യ സംഗമം കൂടിയായി മാറുന്നു. ഇനി എത്ര പതിറ്റാണ്ടുകൾ ഇതിൻ്റെ ഭയപ്പാട് ഞങ്ങളുടെ തലമുറയെ, ഞങ്ങളുടെ ജീവിതത്തെ വേട്ടയാടുമെന്ന് ഒരു നിശ്ചയവുമില്ലാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നാടിനെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കേണ്ടത്. എന്നാൽ ചേന്നമംഗല്ലൂരിൽ, കോഴിക്കോട് ജില്ലയിൽ, കേരളത്തിൽ, ഇന്ത്യയിൽ ജീവിച്ചു കൊണ്ടിരിക്കെ ഇത് അത്ര അന്യതാബോധമുള്ളൊരു വികാരമായി നമുക്കാർക്കും അനുഭവമാവേണ്ടതില്ല. ഇപ്പറഞ്ഞ മൂന്നിലൊരു പക്ഷേ രണ്ടും നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എത്ര നൂറ്റാണ്ടുകൾ, പതിറ്റാണ്ടുകൾ നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന വിഷത്തിൻ്റെ ആ വിഷലിപ്തമായ ചിന്തകളിൽ നിന്ന് മോചിക്കപ്പെടാൻ നമ്മൾ എത്ര പതിറ്റാണ്ടുകൾ കാത്തിരിക്കണമെന്ന തോന്നല് നമ്മുടെ ഉള്ളിൽ വലിയൊരു വിഹ്വലതയായി നിറഞ്ഞുകൊണ്ടിരിക്കുന്നേയുണ്ട്. അതുകൊണ്ട് ഫലസ്തീൻ നമുക്കൊരു അന്യദേശമല്ല, ഫലസ്തീൻ ഒരു ഒറ്റത്തുരുത്തല്ല, ഫലസ്തീൻ ഒരു പാഠം പോലുമല്ല, അതൊരു അനുഭവമാണ്. എനിക്കും നിങ്ങൾക്കും അനുഭവേദ്യമാകുന്ന ഒരു അനുഭവമാണ് ഫലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെ, ഒരു വേദനയാണ്. ഒരു പക്ഷെ നമ്മൾ ആലോചിക്കുന്നുണ്ടാവും, പ്രത്യേകിച്ച് ഞാൻ നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കാറുള്ളത് കോളേജുകളിലെ അല്ലെങ്കിൽ കുട്ടികളോടാണ്. പലപ്പോഴും വളരെ പ്രാക്ടിക്കലായിട്ട് അവർ ചോദിക്കും, ശരിയാണ് ഫലസ്തീൻ വേദനിക്കുന്നു, ഒരു പ്രാർത്ഥന കൊണ്ട് ഒരു പക്ഷേ നമുക്ക് അവരോട് ഒപ്പം ചേരാൻ സാധിച്ചേക്കാം, അല്ലാതെ ഇവിടെ ഇരുന്ന് നമ്മളൊരു ആൾക്കൂട്ടം അവരെക്കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് എന്താണ് കാര്യം എന്ന് വളരെ ലോജിക്കലായിട്ട് അല്ലെങ്കിൽ വളരെ പ്രാക്ടിക്കലായിട്ട് കുട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. പക്ഷേ എനിക്ക് ആ പ്രസക്തി ഏത് വേദന കൊണ്ട് വരച്ചിടണമെന്നറിയില്ല. എനിക്കൊരു കവിത ചൊല്ലി തുടങ്ങാൻ ഇഷ്ടമുണ്ട്. നമ്മുടെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള, നിങ്ങൾക്കറിയാമായിരിക്കും, റഫീഖ് കുംബാച്ചി എന്ന് പറയുന്ന പാട്ടെഴുത്തുകാരനായിട്ടുള്ള, എഴുത്തുകാരനായിട്ടുള്ള ഒരു മനുഷ്യൻ ഈയിടെ എഴുതിയൊരു കവിത. കവിത ഭയങ്കര രസമായിട്ട് തോന്നി. കാരണം ഒരു വൈരുദ്ധ്യം പോലെ നമ്മൾ കൊണ്ടു നടന്ന രണ്ട് മനുഷ്യന്മാരെ ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ടാണ് ഒരു കവിത വരുന്നത്. അതിലൊന്നാം പ്രതി അല്ലെങ്കിൽ ഒന്നാമത്തെ കഥാപാത്രം ആൻ ഫ്രാങ്ക് ആണ്. പുസ്തകം വായിച്ചു തുടങ്ങുന്ന കുട്ടികൾക്ക് പോലും ആദ്യം വായിക്കാൻ ഇഷ്ടമുള്ള, ആദ്യം വായിക്കാൻ മുന്നിലെത്തുന്ന ഒരു പുസ്തകമാണ് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ എന്നറിയാമല്ലോ. ഈ ആൻ ഫ്രാങ്കും ഗസയിലെ ഒരു പെൺകുട്ടിയും നടത്തുന്ന സംഭാഷണം ഒരു കത്തിടപാട് പോലെ ഒരു കവിത. രണ്ട് ധ്രുവങ്ങളിൽ, രണ്ട് അനുഭവങ്ങളിൽ, രണ്ട് മതങ്ങളിൽ, രണ്ട് പക്ഷങ്ങളിൽ, ഇരയും വേട്ടക്കാരനുമാണെന്ന് പുതിയ കാലത്ത് പറയാൻ പറ്റുന്ന പക്ഷങ്ങളിൽ ജീവിക്കുന്ന രണ്ടാളുകൾ തമ്മിൽ എഴുതുന്ന ഒരു കത്ത്. ഗസയിലെ പെൺകുട്ടി ആൻ ഫ്രാങ്കിന് എഴുതുന്ന കവിത. പക്ഷെ അവർ തമ്മിലൊരു സാമ്യതയുണ്ടെന്ന് കവി കണ്ടെത്തുന്നു. കാരണം അവർ രണ്ടുപേരും വേട്ടയാടപ്പെടുന്നവരാണ്, ജീവിക്കാൻ ഭയമുള്ളവരാണ്, ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിടുന്നവരാണ്. കൂടുതലേ പറയുന്നില്ല, കവിതയിലുണ്ട്. 14 വയസ്സിൽ മരിച്ചുപോയവളാണ് ആൻ ഫ്രാങ്കിനോട് ഗസയിലെ പെൺകുട്ടി കത്തെഴുതി പറയുന്നത്. 14 വയസ്സാവും മുമ്പേ മരിച്ചുപോയവളെ, നിന്റെ ബാക്കി ജീവിതം ഇനി ഞാനാണ് ജീവിക്കുന്നത്. നീ യുദ്ധത്തിൽ മരണമടഞ്ഞുവല്ലോ, നിന്റെ ബാക്കി ജീവിതം ഇനി ഞാനാണ് ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവളെ, വെറുപ്പിൻ്റെ അമ്പുകൊണ്ട് ചിറകൊടിഞ്ഞവളെ, പിടിച്ചടക്കലിൻ്റെ തീപ്പകയിൽ കരിഞ്ഞുപോയവളെ, ഞാൻ നിന്നെയും വായിച്ചുകൊണ്ടേയിരുന്നു. ഇവിടെയും യുദ്ധത്തിനറുതിയില്ലായിരുന്നു. ആരും കൊല്ലപ്പെടാത്ത ഇടവേളകളെ ഞങ്ങൾ സമാധാനം എന്ന് വിളിക്കും. നിന്നെ വീണ്ടും വീണ്ടും വായിക്കുമായിരുന്നു. റമസാൻ മാസമായിരുന്നു. പതിവ് പോലെ പട്ടാളം റോന്തു ചുറ്റുന്നു. ജനറേറ്ററുകൾ വിളക്കു തെളിക്കുന്ന പള്ളിയിൽ നിന്ന് ചത്തുപോയ ഫോൺ ചാർജ് ചെയ്യാൻ ഞാനും ഉമ്മയും തറാവീഹിന് പുറത്തിറങ്ങി. ഉമ്മയെ അവർ കൊന്നു. എൻ്റെ രണ്ട് കൈകളും അറ്റുപോയി. മണ്ണളന്നു മതിയാത്തവർ കൊന്നതാണെൻ്റെ ഉമ്മയെ, നാടിനെ.
ഗസയിലെ പെൺകുട്ടി ആൻ ഫ്രാങ്കിനോട് പറയുന്ന വാക്കുകളിൽ അവളുടെ ജീവിതമുണ്ട്. നീ അനുഭവിച്ചു തീർക്കാനുള്ള ക്രൂരതകളെല്ലാം നിന്റെ 14 വയസ്സിന് മുൻപേ അനുഭവിച്ചു തീർത്തു. എനിക്ക് 28 വയസ്സാവുന്നു. നീ അനുഭവിച്ചു തീർക്കാത്ത ക്രൂരതകൾ കൂടി അനുഭവിക്കാൻ ഞാൻ ഇവിടെ ബാക്കിയാവുന്നുണ്ട് എന്ന് ഗസയിലെ പെൺകുട്ടി പറയുന്നു. കവിത പോകെ പോകെ അവൾ പറയുന്നൊരു കാര്യമുണ്ട്, അവളുടെ ഉപ്പ ഒരു നിർമ്മാണ തൊഴിലാളിയാണ്, അവരെവിടേക്കോ വീടുകൾ ഉണ്ടാക്കുന്നു. പിറ്റേ ദിവസം ബോംബുകളോ അക്രമികളോ വന്ന് മറ്റു വീടുകൾ തകർക്കുന്നു. ഞങ്ങൾക്ക് സ്വന്തമായൊരു വീടില്ല എന്നൊക്കെ പറഞ്ഞു പോരുന്നൊരു കവിത. എൻ്റെ വീട്ടിലൊരായുധവും ഇല്ലായിരുന്നു, നിന്റെ പുസ്തകമല്ലാതെ. ജൂത പെൺകുട്ടിയുടെ പുസ്തകമല്ലാതെ എൻ്റെ കയ്യിലൊരായുധവും ഇല്ലായിരുന്നു എന്ന് പറയുന്ന ഗസയിലെ പെൺകുട്ടിയാണ് കവിതയിൽ മുന്നോട്ട് നിൽക്കുന്നത്. ഇവരൊക്കെയും മനുഷ്യരാണല്ലോ, ഇവരൊക്കെയും ജീവിതം ഇനിയും മുന്നോട്ട് ജീവിക്കാനുള്ള മനുഷ്യരാണല്ലോ. പക്ഷേ അവർ ജീവിക്കുന്ന മതത്തിൻ്റെ പേരിൽ വെറുപ്പിൻ്റെ ഒരു പ്രത്യയശാസ്ത്രം പൂർണ്ണമായും അവരെ കൊന്നുകളയുന്ന സാഹചര്യത്തിൽ അവർക്ക് പരസ്പരം പങ്കുവെക്കാൻ വേദനകളല്ലാതെ മറ്റൊന്നുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് പലസ്തീൻ്റെ വേദന എനിക്കും നിങ്ങൾക്കും അറിയാം. പലസ്തീനിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ദിവസവും നമ്മൾ നമ്മൾ ഓർക്കുന്നുണ്ട്, നമ്മുടെ പ്രാർത്ഥനകളിൽ ചേർത്ത് വെക്കുന്നു എന്നത് തന്നെ ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണ്. നമ്മൾ ചെയ്യാനാവുന്നത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ പലസ്തീൻ ഒരു ഒറ്റത്തുരുത്തൊന്നുമല്ല. നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിലല്ലേ, നമ്മൾ സംസാരിക്കുന്നത് 2023 ഡിസംബർ മാസത്തിൻ്റെ അവസാനത്തിലല്ലേ. ഒരു മാസം കഴിഞ്ഞാൽ ഇന്ത്യയിൽ രാമക്ഷേത്രത്തെ ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു ചടങ്ങ് നടക്കാൻ പോവുകയാണ്. രാമക്ഷേത്രം തയ്യാറായി കഴിഞ്ഞു. ഏത് ഭൂമിയിൽ? ബാബരി മസ്ജിദ് മണ്ണടിഞ്ഞ ഭൂമിയിൽ. മണ്ണടിഞ്ഞു എന്നത് ഭയങ്കര അരാഷ്ട്രീയമായൊരു പദമാണ് എന്നെനിക്കറിയാം. എന്നാൽ പോലും പുതിയ കാലത്ത് അതാണത്രേ യോജിച്ച പദം. ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ഒരു പള്ളി പൊളിച്ച് മനുഷ്യരുടെ മതേതരത്വത്തിൻ്റെ മേൽ, മുസ്ലിമിൻ്റെ വികാരത്തിൻ്റെ മേലിലൊക്കെ ഒരു ആണി അടിച്ചുകൊണ്ട് അവിടെ ഒരു രാമക്ഷേത്രം ഉയർന്നിട്ടുണ്ട്. ആ രാമക്ഷേത്രം ഞങ്ങളുടെ ഏറ്റവും വലിയ അഭിമാന നിർമ്മിതിയാണ് എന്ന് പറയുന്ന ഒരു ഭരണകൂടം അതിനെ രാജ്യത്തിന് സമർപ്പിക്കാൻ പോകുന്നുണ്ട്. അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ, അടുത്ത കാലത്തേക്ക്, അടുത്തൊരു 100 വർഷത്തേക്ക് അവർക്ക് ആഘോഷിക്കാൻ ഇത് മതി എന്ന ആത്മവിശ്വാസത്തിൽ അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ അതിനടുത്തൊരു പള്ളി പണിയുന്നുണ്ട്. ആ പള്ളി പണിയുന്നതോടുകൂടി മതേതരത്വത്തിൻ്റെ പ്രശ്നങ്ങൾ മുഴുവനായും അങ്ങ് ഇല്ലാണ്ടായി പോകുമെന്നുള്ളൊരു അന്ധതയിൽ ജീവിക്കുന്നുണ്ട്. അത് മതിയെന്ന് കൈയടിക്കാൻ ഒരു പരിധിവരെ ഇവിടുത്തെ ഭൂരിപക്ഷം പോലും ഒപ്പം ചേരുന്നുണ്ട്. പള്ളിയുണ്ടല്ലോ, നിങ്ങൾക്ക് നമസ്കരിക്കാൻ ഒരിടമല്ലേ പ്രശ്നം, അതിനവരുണ്ടാക്കി തരുന്നുണ്ടല്ലോ എന്നുള്ളൊരു അരാഷ്ട്രീയ ബോധത്തിലേക്ക് പോകുന്നൊരു ഭൂരിഭാഗം മനുഷ്യരിവിടെയുണ്ട്. അല്ല, പള്ളി മാത്രമല്ല പ്രശ്നം, നിങ്ങൾ പൊളിച്ചു കളഞ്ഞ പള്ളി എന്നതിനൊരു വലിയ രാഷ്ട്രീയ പ്രസക്തിയുണ്ട്. പൊളിച്ചു കളഞ്ഞ പള്ളിയാണ്, നിങ്ങൾ പൊളിച്ചു കളയാൻ പോകുന്നത് അടയാളങ്ങളാണ്. നിങ്ങൾ പൊളിച്ചു കളയുന്നത് ഇവിടെയുള്ള മനുഷ്യരുടെ വിശ്വാസത്തെയാണ്, ധൈര്യത്തെയാണ്, മതേതരത്വം എന്നുള്ളൊരു തോന്നലിനെ തന്നെയാണ്. മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്ത് ഞങ്ങൾ അവിടെ ഔദാര്യം പോലൊരു പള്ളി പണിത് കൊടുത്താൽ തീരുന്നതാണ് ഇവിടുത്തെ മതേതരത്വ ബോധത്തിൻ്റെ ആശങ്കകൾ എന്ന തോന്നലിനെയാണ്. ആ പ്രശ്നം നമ്മുടെ മുന്നിലിരിക്കുന്നിടത്തോളം ഫലസ്തീനിൽ നിന്ന് ഒരുപാട് ദൂരെയല്ല ഇന്ത്യ. അത് ബാബരി മസ്ജിദിൻ്റെ മാത്രം കാര്യത്തിലല്ല, ഇവിടെ നടക്കുന്ന ഓരോ വിഷയങ്ങളും എടുത്തു പറയാൻ, എടുത്തുദ്ധരിക്കാൻ നമുക്കുണ്ട്. ഈ നാട്ടിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ കണ്ട ഏറ്റവും വലിയ മതവർഗീയ സ്വഭാവമുള്ള തീവ്രവാദ ആക്രമണത്തെ വെറും ഒരു ആക്രമണം ആക്കിക്കളഞ്ഞ, കളമശ്ശേരി തീവ്രവാദ ആക്രമണത്തെ വെറും ഒരു ആക്രമണമാക്കിക്കളഞ്ഞ മതേതര പൊതുബോധം നിലനിൽക്കുന്ന കേരളത്തിൽ പോലും ഈ രാഷ്ട്രീയത്തെ, ഈ വേദന, ഈ ആശങ്കയെ എത്രത്തോളം ആളുകൾ ഏറ്റെടുക്കുന്നു എന്ന സംശയം നമുക്കുണ്ട്. അത് കുറച്ചുകൂടി ഉച്ചത്തിൽ പറയുക, അത് കുറച്ചുകൂടി വ്യക്തമായി ലൗഡായും ക്ലിയറായും പറയുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നു. അതുകൊണ്ട് ഫലസ്തീനെ ഓർക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഓർത്തു പോവുകയാണ്. ഫലസ്തീനിൻ്റെ ഇന്ന് ഒരു പക്ഷേ നമ്മളുടെ നാളെയാണ്. ആ നാളെയിലേക്ക് ഒരുപാട് ദൂരമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ പറയുന്ന വേട്ടക്കാർ. നമുക്ക് ദൂരെ ഓടി എത്താൻ ആവുമെന്നറിയില്ല, പക്ഷെ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. കാരണം നമ്മൾ അതിൻ്റെ വക്കിലാണ്. ഇതിനപ്പുറത്തേക്കൊരു ജനോസൈഡിലേക്കുള്ള ഒരു അടയാളവും ഇനി ബാക്കി നിൽക്കുന്നില്ല. ഓടി മുന്നിലെത്തിയേ പറ്റൂ. നമുക്ക് ചെയ്തു തീർക്കാനുള്ളത് ഒരുപാടാണ്. ഫലസ്തീനെ ഓർമ്മിക്കുന്നു എന്നത് നമ്മളോട് തന്നെ ഐക്യപ്പെടുന്നു എന്നതിൻ്റെ കൂടി സൂചനയായിരിക്കണം. ഫലസ്തീൻ എത്രയും പെട്ടെന്ന് സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുന്ന ഒരു ഭൂമിയാവട്ടെ എന്ന് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും നമ്മൾ ചേർത്ത് വെക്കുന്നു. പ്രാർത്ഥനകളുണ്ട്,
കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളുണ്ട്. അത് ഉറക്കെ പറയാനും ക്ലിയറായി പറയാനും തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുന്നിടത്ത് മാത്രമാണ് ഞാൻ ഐക്യപ്പെടുന്നു എന്ന വാക്കിനേക്കാൾ ഉപരിയായിക്കൊണ്ട് അവിടെയാണ് നമ്മുടെ ഐക്യപ്പെടലുണ്ടാവുന്നതെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ഇവർക്കും നന്ദി. അസ്സലാമു അലൈക്കും.